പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ് നമ്മുടെ പരമോന്നത നീതിപീഠത്തിലെ ന്യായാധിപർ. മോദിയുടെ ഉടായിപ്പുകളെ തുറന്നുകാട്ടാൻ പരസ്യമായി പൊതുവേദിയിൽ നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും രംഗത്തു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് മോദിയെയും മോദിയുടെ നയങ്ങളെയും പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തുന്നത്. ഏറ്റവും ഒടുവിലത്തേത് സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജി BV നാഗരത്നയുടെ വകയാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഉടായിപ്പായിരുന്ന നോട്ടു നിരോധനത്തെയും ഇപ്പോൾ മോദി വലിയ ആയുധമായി കൊണ്ടു നടക്കുന്ന സംഘി ഗവർണർമാരെയും അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗമായിരുന്ന നോട്ട് നിരോധന കേസ് പരിഗണിച്ചപ്പോൾ അതിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയ ജസ്റ്റിസ് BV നാഗരത്നയും ആ തുറന്നു പറച്ചിലുകൾ കൃത്യസമയത്തു തന്നെ നടത്തുമ്പോൾ രാജ്യം ചിലതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. 98% of the demonetized currency came back to the Reserve Bank. So where were we heading towards what is called the black money eradication? I thought it was a way of converting black money into white money by this demonetization, because firstly 86% of the currency was demonetized and 98% of that currency became white money. All the unaccounted money went back to the bank. Therefore, I thought it was a good way of getting unaccounted cash accounted thereafter. But what has happened after that with regard to the income tax proceedings, etc., we don't know. And therefore, this common man's predicament really stirred me. And therefore, I had to dissent. It is quite embarrassing for the governors to be, you see, told to do a thing or told not to do a thing, and hence the time has come that where they would be now told, I suppose, to discharge their duties in accordance with the constitution. ഈ ആഴ്ച ആദ്യം സുപ്രീം കോടതി ജഡ്ജിയായ ഉജ്ജൽ ബോയാൻ EDA ഉപയോഗിച്ച് നരേന്ദ്രമോദി നടത്തുന്ന വേട്ടകൾക്കെതിരായി കൃത്യമായ നിലപാടുമായി രംഗത്തെത്തി. അതിന് പിന്നാലെ ജസ്റ്റിസ് BR ഗവായ്. ഭരണകൂടങ്ങൾ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്ന കടുത്ത നിലപാടുമായി പരസ്യമായി രംഗത്ത് വന്നു. ഒടുവിൽ BV നാഗരത്നയും നോട്ട് നിരോധനത്തിലെ കള്ളക്കളികളെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ സംഘി ഗവർണർമാരെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായ താക്കീത് നൽകുമ്പോൾ അത് ഈ ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഗവർണർമാരോട് അത് ചെയ്യാൻ പറയുക, ഇത് ചെയ്യാൻ പറയുക, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക, ഇതൊന്നും ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ല. ഭരണഘടനയ്ക്ക് അനുസൃതമായി അതിനു കീഴടങ്ങി ഗവർണർമാർ പ്രവർത്തിക്കണമെന്നാണ് ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞത്. ഈ രാജ്യത്തെ നരേന്ദ്രമോദി വഞ്ചിച്ച നോട്ട് നിരോധനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനമായിരുന്നു അത് എന്നാണ് ജസ്റ്റിസ് നാഗരത്ന ഹൈദരാബാദിലെ നാൽസാർ ലോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കവേ പറഞ്ഞത്. അന്ന് ഈ നോട്ട് നിരോധന കേസ് പരിഗണിച്ച ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഏക ജഡ്ജിയായ നാഗരത്ന അതിനു പിന്നിൽ ആ വിയോജനക്കുറിപ്പ് എഴുതുന്നതിന് തന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ത് എന്ന് തുറന്നു പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന ഈ രാജ്യത്തിന് ആവേശം പകരുന്ന തുറന്നു പറച്ചിലാണ്. മോദി എന്ന ആ ഉടായിപ്പിനെ തുറന്നുകാട്ടാനുള്ള ഒരു വലിയ അവസരമായി ജസ്റ്റിസ് നാഗരത്നയുടെ ഈ പ്രസംഗവും അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. Unquote. For anyone interested in separation of powers in the Indian context, the tale of Vivek Narayan Sharma versus Union of India is a must read. It is popularly known as the demonetization case. I'm happy that I got a chance to be on that bench. We all know what happened on 8th of November 2016 when rupees 500 and 1000 rupee notes were demonetized. The interesting aspect is that in the Indian economy of that time, and more so even now, 500 rupees and 1000 rupee notes comprised of 86% of the currency. If you see from the common man's point of view, 1 rupee
the note 1 rupee is issued by the central government. 2 rupees, 5 rupees, 10 rupees, 20 rupees, 50 rupees, 100 rupees are the other currency notes which are issued by the Reserve Bank of India. But 86% of the currency was 500 rupees and 1000 rupee notes, which I thought the central government lost sight of while demonetizing 86% of the currency. Imagine a laborer who went to work those days, who was given a 500 rupee note or a 1000 rupee note at the end of the day. He had to go and get that note exchanged before he could go to the grocer shop to buy the daily essentials. And the other aspect is 98% of the demonetized currency came back to the Reserve Bank. So where were we heading towards what is called the black money eradication? I thought it was a way of converting black money into white money by this demonetization, because firstly, 86% of the currency was demonetized and 98% of that currency became white money. All the unaccounted money went back to the bank. Therefore, I thought it was a good way of getting unaccounted cash accounted thereafter. But what has happened after that with regard to the income tax proceedings, etc., we don't know. And therefore, this common man's predicament really stirred me. And therefore, I had to dissent. More of that from the panelists. I don't like to go on speaking about it. But there were two aspects. One is on Section 26(2) of the RBI Act, whether the central government could use that provision to demonetize currency while upholding the power of the central government to demonetize currency, as opposed to a recommendation being made by the RBI to the central government to demonetize it. I, however, held that the manner in which it was done was not correct, and there was no decision-making process which was in accordance with law. The arbitrariness of it, the non-exercise of discretion, the consultative process being absent, the haste with which it was done. I'm not sure. Some people say that even the finance minister of the day did not know about it. This is only what I hear. Nobody knows about it. But the communication went on one evening and the demonetization happened on the next evening. If really India wanted to go from paper currency to plastic currency, surely demonetization of currency was not also a reason for that, I thought. More of that in the discussions. A day after Vivek Narayan was Kaushal Kishore on the very next day. The reason for these consecutive days was because Justice Nazir, who was heading the bench, was retiring, and therefore we had to pronounce these cases immediately after after the winter vacation. Again, there, by a majority of 4-1, I had to strike a different note, because I was of the opinion that common law remedies were already available, and therefore to bring in this concept of constitutional tort and the other of horizontality, except where it was expressly stated in the Constitution, was not necessary. Of course, it is for the discussion to say whether the majority was right or I was right. The recent trend has been that the governor of a state is becoming a point of litigation because of either what I would say omission by not considering the bills, assenting or giving his opinion on the bills, or on the other hand, for other kinds of actions which the governors would take. And therefore, I feel this is not a healthy trend under the Constitution to bring the actions or omissions of a governor of a state for consideration before a constitutional courts. I think I must appeal that the office of a governor, though it is called a gubernatorial post, is a serious constitutional post. The governors must discharge their duties under the Constitution in accordance with the Constitution, so that this kind of litigation
ബിഫോർ ദ ലോ കോർട്സ് റെഡ്യൂസ് ഇറ്റ് ഈസ് ക്വൈറ്റ് എംബാരസിംഗ് ഫോർ ദി ഗവർണേഴ്സ് ടു ബി യു സീ ടോൾഡ് ടു ഡു എ തിങ് ഓർ ടോൾഡ് നോട്ട് ടു ഡു എ തിങ് ആൻഡ് ഹെൻസ് ദ ടൈം ഹാസ് കം ദാറ്റ് വേർ ദ വുഡ് ബി നൗ ടോൾഡ് ഐ സപ്പോസ് ടു ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.